ഇതാണ് ഈ കാണുന്നത്. അതായത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കാണുന്ന ഒരു ലൊക്കേഷനാണ് ഈ കാണുന്നത്. നല്ല രസമാണ് ഇപ്പോൾ കാണാൻ. അത് നമ്മൾ കുറേ ദിവസം വീട്ടിൽ നടന്നു കൊത്തിരുന്നത് കൊണ്ട് അവർക്ക് ഇന്നിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ എന്താ പറയുക, കുറേ ദിവസം വീട്ടിലിങ്ങനെ നമ്മൾ ഇരുന്ന് ചടഞ്ഞു കൂടി അപ്പോൾ കുറച്ച് ഫ്രഷ് എയറൊക്കെ കൊള്ളാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയത്. ഇന്നിപ്പോൾ അധികം വെയിലും ഇല്ല, മഴയില്ല, ഒരു നല്ലൊരു ദിവസം. അപ്പോൾ എന്ന് വെച്ചാൽ അത്യാവശ്യം ഇവിടെ ഈ ഒരു സ്ഥലത്തൊക്കെ ചൂണ്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മീൻ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. പിന്നെ നമ്മൾ ഈ ചൂണ്ടയിടാന്ന് പറയുന്നത് മീൻ കിട്ടാൻ വേണ്ടി മാത്രമേ വരുന്നതല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ആകാൻ വേണ്ടി, ഒന്ന് ചില്ലാൻ വേണ്ടി, ചുമ്മാ ഒരു ഇതാണല്ലോ, അതിന് വേണ്ടി വരുന്നതാണ്. അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ അടുത്തുള്ള ബീച്ചും കാര്യങ്ങളും. ഇത് ഇത്രയും ഈ സ്ഥലത്തിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയണത്. ഭയങ്കര ഒരു അടിപൊളി വ്യൂ ആണ്. അതായത് ഇവിടെ കടൽ തൊട്ട് മുമ്പിൽ ആണെങ്കിൽ കടലും കാര്യങ്ങളും, അതേപോലെ നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പുഴ തോട്, അങ്ങനത്താണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയണത്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത്രയും എന്താ പറയുക, ഭംഗിയാണ് ഇവിടുന്ന് ഇങ്ങനെ ഈ ഫ്രെയിമിലൂടെ നോക്കുകയാണെങ്കിലും അല്ല നേരിട്ട് നോക്കുകയാണെങ്കിലും ഒരു എന്താ പറയുക, ഭയങ്കര അട്രാക്ഷൻ തോന്നിപ്പോണം. അത് എനിക്ക് തോന്നുന്നത് ഇത്രയും ദിവസം വീട്ടിൽ നമ്മൾ അടഞ്ഞിരുന്നതിൻ്റെ പേരിലൊക്കെ ആയിരിക്കും ഇങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കടലിന് നല്ല ശബ്ദം ഉണ്ട് കേട്ടോ. വീഡിയോയിൽ എന്തായാലും അത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡിസ്റ്റർബ് ആവുകയാണെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പറമ്പും അതിൻ്റെ ഒത്ത നടുക്കൊരു വീടും കാണും. ഇത് ആക്ച്വലി ഇതൊരു ചെറിയൊരു റിസോർട്ടും കാര്യങ്ങളാണ് ഇവിടെ. ഇവിടെ അത്യാവശ്യം ഗസ്റ്റൊക്കെ വരുന്ന ടൈമിലാണെങ്കിൽ ഇവിടെ ആൾക്കാർ ഇവിടെ ഭയങ്കര എന്താ പറയുക ഓണായിരിക്കും. ഇപ്പോൾ ഇവിടെ ആരും തന്നെ ഇല്ല. പക്ഷേ ഇവിടെ ചെറിയൊരു ഹട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പണ്ടിപ്പോൾ തീരെ ഉപയോഗിക്കാണ്ട് അത് എന്താ പറയുക മെയിൻ്റെനൻസ് ചെയ്യാണ്ട് ചെറിയ രീതിയിൽ അത് മോശമായി കിടക്കാണ്. പോലെ ഒക്കെ ഉണങ്ങി പിടിച്ച് എന്താ പറയുക കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് തീരെ മെയിൻ്റെനൻസ് കാര്യങ്ങൾ ചെയ്യാത്തതിൻ്റെ പേരിലാണ് അതിങ്ങനെയൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഹട്ടിൻ്റെ ഒരു വ്യൂ ഞാൻ കാണിച്ചു കേട്ടോ. കണ്ടോ ആ ഇവിടെ നിന്നുള്ള ഫ്രെയിം തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവും. പിന്നെ ഞാനൊരു സംഭവം കാണിച്ചത് ഇത് കണ്ടില്ലേ, നിറയെ മെച്ചിങ് ഉണ്ടാവും ഇവിടെ. ബീച്ച് സൈഡിലുള്ള ഒരു പ്രത്യേകത, ഈ തെങ്ങുമെന്ന് ധാരാളം ഈ സാധനം വീണു. ഇതിവിടെ ഒരുപാട് ഇഷ്ടം, എവിടെ നോക്കിയാലും ഈ സാധനം കാണാം. ഇത് കണ്ടില്ലേ, ഇതിന് നമ്മളിവിടെ മെച്ചിങ് എന്നൊക്കെ പറയും. ഇതേ ഒരുപാട് എവിടെ നോക്കിയാലും ഈ സാധനം കാണാം. പിന്നെ അതേപോലെ ഇവിടെ ചെറിയൊരു റൂം എന്തോ പണിത് വെച്ചിട്ടുണ്ട്. ഇത് എന്താണെന്ന് അറിയില്ല, പുറത്തെങ്ങാനും യൂസ് ചെയ്യുന്ന അടുക്കള എങ്ങനെയാണോന്ന് ഡൗട്ട്. ഇവിടെ എന്തൊരു പെയിൻറ്റിങ്സ് ഉണ്ട്, ഒരു വലിയൊരു പായ്ക്കപ്പൽ അതിൻ്റെ ഡോറിൽ വരച്ചു വെച്ചിട്ടുണ്ട്. നല്ല രസം കാണാൻ. അതേപോലെ ഇതാണ് ഞാനീ പറഞ്ഞ ചെറിയൊരു വീട് എന്ന് പറയുന്നത്. ആരും ഇല്ല ഇവിടെ. അതേ തുളസി എന്തോ നിൽക്കുന്നുണ്ട് തൊട്ട് മുമ്പിൽ. പിന്നെന്താ പറയുക, നമ്മളുടെ കടലിൻ്റെ അടുത്ത് തന്നെ ആയതിൻ്റെ പേരിൽ ഇവിടെ ഒരുപാട് ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് കാണാം.
കണ്ടില്ല. ഇത് ഞണ്ടൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഇതിനകത്ത്. പിന്നെ ഈ തെങ്ങിന്റെ ഹൈറ്റ് കണ്ടില്ലേ, കൂടിപ്പോയ ഒരു 3 അടി അത്രേ ഉള്ളൂ ഇതിന്റെ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്, 3 അടി പൊക്കം. അമ്മ അത്യാവശ്യം നാളികേര, നാളികേരല്ല അങ്ങനെ മെച്ചിങ് ഐറ്റംസ് ഒക്കെ ആയി വരുന്നുണ്ട്. പക്ഷെ നേരെ മറിച്ച് ഇങ്ങോട്ട് വരാണെങ്കിൽ തെങ്ങുകൾക്കൊന്നും യാതൊരു പ്രശ്നമില്ല, കാരണം അങ്ങോട്ട് അധികം ഉപ്പുവെള്ളത്തിന്റെ എഫക്ട് കിട്ടിയിട്ടില്ല. അപ്പൊ അതിന്റെ പേരിൽ ഈ ഒരു ബൗണ്ടറി വരെ ഉള്ളു തെങ്ങിന്റെ എല്ലാ തെങ്ങുകളും നശിച്ചു തുടങ്ങി. പക്ഷെ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, അവിടെ നല്ല പച്ചപ്പ് കാണാൻ പറ്റും. കണ്ടില്ലേ, ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. ഈ ഇവിടെ നിന്ന് ഇങ്ങനെ റിസോർട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും കാണാം. അതിന്റെ ഉള്ളിലൊരു റിസോർട്ട്, ഇവിടെ ഒരു ഹട്ട്, പിന്നെ മണ്ട പോയ കുറെ തെങ്ങും കാര്യങ്ങളും. നമ്മൾ വന്ന വഴി നമ്മൾ നേരെ ബാക്കിലോട്ട് പോവാണ്. നമ്മളുടെ 1-2 ഫ്രണ്ട്സ് അവിടെ വന്നിട്ടുണ്ട്. അവർ പറഞ്ഞ നമ്മൾ ചുമ്മാ വിളിച്ചതാണ്, എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവരെയും കൂടെ കൂടെ കൂട്ടി. അപ്പോൾ അവരിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. മീൻ പിടിക്കാനുള്ള സ്റ്റിക്കും അതിനുള്ള എര മൈദ ഇതൊക്കെ ആയിട്ട് അവരവിടെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള മീൻ പിടിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കാം. എനിക്ക് കിട്ടുമെന്നൊന്നും അറിയില്ല, എന്നാലും നോക്കാം. പിന്നെ നമുക്ക് ചെറിയ ചൂണ്ടും പരിപാടിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മീൻ കിട്ടുമെന്ന് നമുക്ക് അറിയില്ല, എന്തായാലും നമുക്ക് അതൊക്കെ വീടിനെ കൊടുക്കും. അപ്പം അവരവിടെ മീൻ പിടിക്കുന്നുണ്ട്, ഒന്നും കിട്ടിയിട്ടില്ല, കുറേ നേരം വന്നിട്ട്. നമുക്ക് അങ്ങോട്ട് ജസ്റ്റ് പോയിട്ട് വരാം, അവരെന്താണ് കാണിക്കുന്നത്. നമ്മുടെ രണ്ടുപേരും ഇവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. ഇത് സഞ്ജു, ഇത് ശ്രേയസ്. ചൂണ്ടല് കഴിഞ്ഞു, ഒന്നും മീനൊന്നും കിട്ടിയില്ല. ഇന്ന് നമ്മൾ ഈ സമയം വരെ ഒരു 3-4 മണിക്കൂർ ചൂണ്ടി നോക്കി, മീനൊന്നും കിട്ടിയില്ല. നമ്മൾ നാളെ നമുക്ക് മീനൊക്കെ പിടിച്ചിട്ട് വേറൊരു വീഡിയോയിൽ കാണിക്കാം.